ഈ വർഷം കോവിഡിനെ പോലെ തന്നെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് സ്വാതന്ത്ര്യ സമര പോരാളി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാരിയംകുന്നൻ കത്തികയറിയ മലബാർ കലാപം അടിസ്ഥാനമാക്കി നാല് സിനിമകളാണ് മലയാളത്തിൽ ഒരുങ്ങുന്നത്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി നാല് സിനിമകൾ ഒരേ സമയം പ്രഖ്യാപിക്കുന്നത് മലയാളത്തിൽ തന്നെ അപൂർവമാണ്. അതിന് കാരണവുമുണ്ട്. വാരിയംകുന്നൻ ഒരു മുസ്ലിം തീവ്രവാദി മാത്രമായിരുന്നു എന്നാണ് സംഘപരിവാരം വാദിക്കുന്നത്. അതിനാൽ തന്നെ ആ വീക്ഷണത്തിലും ചിത്രം ഒരുങ്ങുന്നുണ്ട്. ചരിത്രത്തെ ഇങ്ങനെ പലതായി വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇവർ നമ്മളോട് പറയാൻ ഒരുക്കിവെക്കുന്ന ചരിത്ര സത്യങ്ങൾ ഇന്ന്. പൃഥ്വിരാജ് ആഷിക്കബു കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന വാരിയംകുന്നൻ നാടകകൃത്തും സംവിധായകനുമായ ഇബ്രാഹിം വേങ്ങര തിരക്കഥ രചിച്ചൊരുക്കുന്ന ദ ഗ്രേറ്റ് വാരിയംകുന്നൻ, പി ടി കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്യുന്ന ഷഹീദ് വാരിയംകുന്നൻ എന്നീ ചിത്രങ്ങളിൽ വാരിയംകുന്നത്ത് പ്രധാന നായക കഥാപാത്രമാണ്. എന്നാൽ അലി അക്ബർ സംവിധാനം ചെയ്യുന്ന ചിത്രമായ 1921 ഈ കാലഘട്ടത്തിലെ യഥാർത്ഥ മുഖം കാണാമെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. മലബാർ സമരവുമായി ബന്ധപ്പെട്ട വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതം പ്രമേയമാക്കി ഒരുക്കുന്ന ആഷിഖ് അബുവിന്റെ വാരിയംകുന്നൻ എന്ന ചിത്രം അടുത്ത വർഷം തുടങ്ങും. 75 മുതൽ 80 കോടി രൂപയാണ് ബജറ്റ്. അപ്പോഴാണ് ആഷിഖിന്റെ ചിത്രം പ്രഖ്യാപിച്ചത് എന്ന് പി ടി കുഞ്ഞുമുഹമ്മദ് പറയുന്നു. കാഴ്ചപ്പാടുകൾ മാറ്റുരക്കട്ടെ, കാത്തിരിക്കാം. ജോയിൻ ചെയ്യൂ ഉർവശി തിയേറ്റേഴ്സ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് സ്ട്രിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 or 9400757424.